എല്ലാ രാഷ്ട്രീയ കണ്ണുകളും കെ വി തോമസ് മുൻ എം പിയും മന്ത്രിയും ഒക്കെയായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവിലേക്കാണ്. കാരണം സി പി എം പാർട്ടി കോൺഗ്രസ് 23-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗവുമായുള്ള സെമിനാറിലേക്ക് അദ്ദേഹത്തെ സി പി എം ക്ഷണിച്ചിരുന്നു. ആ സെമിനാറിൽ പങ്കെടുക്കുന്നതിന് അദ്ദേഹം എ ഐ സി സിയോട് അനുവാദം ചോദിച്ചിരിക്കുക. അപ്പോൾ ഇതിൻ്റെ തമാശ വേറൊന്നുമല്ല. എ ഐ സി സി കൃത്യമായി പറഞ്ഞു, കെ പി സി സി എടുത്തിരിക്കുന്ന നിർദ്ദേശം പാലിക്കണം. ഒറ്റ വാക്കിൽ അവർ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ തോമസ് മാഷ് പറയുന്നത്, ഞാൻ എ ഐ സി സിക്ക് സോണിയാഗാന്ധിക്ക് ഞാൻ കത്തയച്ചിട്ടുണ്ട്, അതിന് മറുപടി വരട്ടെ. കെ പി സി പ്രസിഡന്റ് പറയുന്ന എല്ലാ കാര്യത്തിനും മറുപടി പറയാൻ ഞാൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ പിന്നാമ്പുറം എന്ന് പറയുന്നത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പാണ്. തോമസ് മാഷ് ഇപ്പം എങ്ങും അല്ലാതെ നിൽക്കുക. കോൺഗ്രസിൽ പ്രത്യേകിച്ച് സ്ഥാനമാനങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് തൃക്കാക്കരയിൽ മത്സരിക്കണം. ഇപ്പം അതിന് കോൺഗ്രസുമായി ഇപ്പോൾ വിലപേശം നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ സി പി എം സെമിനാറിൽ പോകണ്ട എന്ന് കൃത്യമായി എ ഐ സി സി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഞാൻ പോകണോ വേണ്ടായോ എന്ന് തീരുമാനം സോണിയാഗാന്ധി അറിയിക്കണം, അല്ലെങ്കിൽ ഹൈക്കമാൻഡ് അറിയിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. കാരണം സോണിയാഗാന്ധി അല്ലെങ്കിൽ ഹൈക്കമാൻഡിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് തൃക്കാക്കര സീറ്റ്. ആ തൃക്കാക്കര സീറ്റ് കിട്ടിയില്ല എങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ട് സി പി എം സെമിനാറിൽ പോകും. ഇപ്പം കേൾക്കുന്നത്, പറഞ്ഞു കേൾക്കുന്നത്, അദ്ദേഹം ഈ മൂന്ന് പാർട്ടികളുമായി, അതായത് കോൺഗ്രസുമായും സി പി എമ്മുമായും ബി ജെ പിയുമായും വിലപേശൽ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അതിൽ ഫസ്റ്റ് ചോയ്സ് കോൺഗ്രസിന്, സെക്കൻഡ് ചോയ്സ് സി പി എം. ഇത് രണ്ടും കൈയൊഴിഞ്ഞാൽ ബി ജെ പിയിലേക്ക് പോകും. അപ്പോൾ സെമിനാറിൽ പങ്കെടുക്കുമോ ഇല്ലയോ, അതാണ് ഇപ്പോഴത്തെ ചോദ്യം. പങ്കെടുത്താൽ അന്ന് മനസ്സിലാക്കിക്കോണം തൃക്കാക്കരയിലെ തോമസ് മാഷിനെ കോൺഗ്രസ് കൈവിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. എന്ത് പറയുന്നു ഇതിനെക്കുറിച്ച്? കോൺഗ്രസ് ഇപ്പോൾ വളരെ ദുർബലമാണെന്ന് കെ വി നമ്മുടെ പ്രൊഫസർ കെ വി തോമസിന് നന്നായിട്ടറിയാം. ഇപ്പോൾ ഒരു വിലപേശൽ നടത്തി എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ കെ വി തോമസ് ചിലപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ തന്നെ ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരും. അത് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അതാണ് അദ്ദേഹത്തിന് കിട്ടില്ലെന്നറിഞ്ഞിട്ട് പോലും രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം അദ്ദേഹം ആഗ്രഹിച്ചതും അതിനുവേണ്ടി അദ്ദേഹം പല വാതിലുകളും മുട്ടിയതും. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ആഗ്രഹം നോട്ടം എന്ന് പറയുന്നത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പാണ്. അതിലും കോൺഗ്രസ് തനിക്കൊരു സ്ഥാനം തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ സലാം പറഞ്ഞു പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് എ ഐ സി സിയോട് അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെമിനാറിൽ പങ്കെടുക്കാൻ അനുവാദം ചോദിച്ചുകൊണ്ട് കത്തെഴുതിയത്. ഇപ്പോൾ അത് കൊടുക്കണ്ട എന്നുള്ളതാണ് കെ പി സി സിയുടെ നിലപാട്. അവർ ഉറച്ച നിലപാടാണ് അത്. അവർ സോണിയാഗാന്ധി അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു പിടിവാശി ഇപ്പോൾ അദ്ദേഹം പറയുന്നത്, കൊച്ചുകുട്ടികൾ പിടിവാശിച്ച് പോലെ സോണിയാഗാന്ധി തന്നെ പറയണം, എന്നാലേ ഞാൻ പഴകുള്ളൂ എന്ന് പറയുന്നതിൻ്റെ അന്തർധാര എന്ന് പറയുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അത് ആ സീറ്റ് തനിക്ക് കിട്ടണം, കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ വഴിക്ക് പോകും എന്നുള്ളത് തന്നെയാണ് ആ മെസ്സേജ്. അതിന് അദ്ദേഹത്തിന് ഒരു ഉറപ്പുമില്ല. അദ്ദേഹത്തിന് സി പി എമ്മിനോട് ചേരാനോ അല്ലെങ്കിൽ ബി ജെ പിയോട് ചേരാനോ ഒന്നും യാതൊരു മനോഭാവ ഒരു വ്യത്യാസവും ഇല്ല. അദ്ദേഹം സി പി എം ആണെന്നുണ്ടെങ്കിൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ്. അദ്ദേഹം വരും വരും വരാതിരിക്കില്ല എന്നാണ് ഇന്ന് രാവിലെയും സി പി എം നേതാക്കൾ പറയുന്നത്. ഇതെല്ലാം തക്കം പാത്ത് വേറൊരു ഗ്രൂപ്പിൽ ഇപ്പോൾ ഉണ്ട് ബി ജെ പി. അതാണ് അതിൻ്റെ വേറൊരു കളി. പിന്നെ കോൺഗ്രസിന് സീറ്റ് കൊടുക്കാതിരിക്കുകയും സി പി എമ്മുമായിട്ട് വിലപേശിയാൽ അവിടെയും എന്തെങ്കിലും ഒരു കുഴപ്പം വരികയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ രണ്ടു കൈയും കിട്ടി സ്വീകരിച്ചോളാം മകനെ എന്ന് പറഞ്ഞ് ബി ജെ പി ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ തോമസ് മാഷ് ഇപ്പോൾ ആ ധർമ്മസംഘടനയിലാണ്. ഏതാണ് നല്ല ചക്രക്കുടം എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഇനി നോക്കേണ്ടത്. എന്തായിരുന്നാലും സെമിനാറിന് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം സി പി എം കൂടാരത്തിൽ തന്നെ എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും. അതിനുള്ള തയ്യാറെടുപ്പ് അദ്ദേഹം നടത്തുകയാണ്. അങ്ങനെ ഒരു നീക്കം തോമസ് മാഷിൽ നിന്നുണ്ടായാൽ നമ്മളാരും അതിശയിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് കുറേ കാലമായി കോൺഗ്രസ് നേതൃത്വത്തോട് അസംതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാന നേതൃത്വത്തോടും വലിയ അതൃപ്തിയുണ്ട്. രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് കണ്ടെടുത്താൽ കണ്ടുകൂടാ, അത്ര തരത്തിലുള്ള വിരോധമുണ്ട്. കാരണം രമേശ് ചെന്നിത്തലയാണ് ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക്
എറണാകുളം സീറ്റ് കിട്ടാതിരിക്കുന്നതിന് വേണ്ടി ചരട് പിടിച്ചത് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയുമാണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോട് അത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരു ലാവണം നോക്കുന്നുണ്ട്. അന്നേ അദ്ദേഹം നോക്കിയിരിക്കുകയാണ്, എവിടെയെങ്കിലും വെച്ച് ഇവർക്കൊരു അടി കൊടുക്കണം, ആ കൊട്ട് കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഇപ്പോൾ അതിനൊരു സുവർണാവസരം വന്നിരിക്കുകയാണ്. സി പി എം വിളിക്കുന്നു, മാടി വിളിക്കുന്നു, വരൂ നമുക്ക് ഇവിടെ കയറാം, ഇവിടെ വന്ന് പ്രസംഗിക്കൂ, നിങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങൾ വേറൊരു രാഷ്ട്രീയം പറയേണ്ട എന്നുള്ള വിഷയമാണ് മാഷൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മാഷ് അതിന് വളരെ പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. ഏതും പിന്നെ വിഷയം കൊടുത്താലും അദ്ദേഹം സംസാരിക്കും. പക്ഷേ ഈ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചുള്ള ഒരു സെമിനാറ് അദ്ദേഹം വളരെ പ്രിപ്പയർ ചെയ്തിട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ ഒരു നല്ല മനോഹരമായ ഒരു പ്രസംഗം സി പി എം സെമിനാറിൽ നിന്ന് നമുക്ക് കിട്ടുക എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ വിശ്വാസം. കോൺഗ്രസ്സിലെ ഒരാൾ പോലും അയ്യോ അച്ഛാ പോവല്ലേ, അയ്യോ അച്ഛാ പോവല്ലേ എന്ന് പറയാൻ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. തോമസ് മാഷ് പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ, സമൂഹ മാധ്യമങ്ങളിൽ ഇന്നലെ നിറഞ്ഞു നിന്നത് അതുതന്നെയാണ്. ഇന്നലെ നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് MP അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞു, തുറന്നു പറഞ്ഞു, അന്ത്യശാസനം കൊടുത്തു, നേരെ ചൊവ്വേ നിൽക്കാൻ വയ്യെങ്കിൽ പൊയ്ക്കോളാൻ. അപ്പം നമുക്ക് പ്രതീക്ഷിക്കാം തോമസ് മാഷ് കോൺഗ്രസിൻ്റെ പടിയിറങ്ങുന്നു.